കഴിയുമ്പോ ഗൈസ് നിങ്ങൾക്ക് ഇതിലൂടെ ചോര വരുന്നത് കാണാൻ കഴിയുന്നതാണ്. ഹായ് ഗൈസ്, വെൽക്കം ടു ഡിഡി വ്ളോഗ്സ്. ഡിഡി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും ഫസ്റ്റ് തന്നെ ഹാപ്പി ഓണം. അപ്പം ഇന്ന് ഉത്രാടം ആണ്, നാളെ തിരുവോണം. അപ്പം തിരുവോണത്തിന്റെ തലേന്നുള്ള വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞങ്ങള് തിരുവോണമാണ് കേട്ടോ ആഘോഷിക്കണത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ഈവനിങ് വ്ളോഗാണ്. അതായത് ഈവനിങ് ആണ് ഓണത്തിന്റെ തലേന്ന് എന്തൊക്കെയായിരിക്കും പരിപാടികളൊക്കെ എന്തൊക്കെയായിരിക്കും അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയില് ഞങ്ങൾ. അതെ, ഉത്രാടം ഇന്നായിരുന്നു. ഞങ്ങളെ കസിന്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഉത്രാടം സെലിബ്രേറ്റ് ചെയ്തത്. അപ്പൊ വീഡിയോ എടുത്തിട്ട് ഇതായിരുന്നു ഉത്രാട കോസ്റ്റ്യൂം. അപ്പം നമ്മൾ ആ ഉത്രാടത്തിന്റെ വീഡിയോസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. അപ്പൊ നാളെയാണ് നമ്മൾ തിരുവോണം ആഘോഷിക്കുന്നത്. അപ്പം നാളത്തേക്കിനുള്ള ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇന്നേ തുടങ്ങണം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. കുറച്ച് കഴിയുമ്പോ ഞങ്ങളെ കസിൻസും വരും ഇങ്ങനെ ഒരുക്കങ്ങൾ നടത്താൻ വേണ്ടിട്ട്. ഇപ്പം അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റെഡിയാക്കാൻ. ഞങ്ങളും കൂടെ പോവാനുണ്ട്. പിന്നെ ഞങ്ങളെ കസിൻസും കുറച്ച് പേര് വരാനുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് പോവാം. ഗൈസ്, ഞാൻ വന്ന് ഉടനെ തന്നെ ചോറും സാമ്പാറും പച്ചടിയും കഴിച്ചു. പച്ചടി ഇപ്പൊ ഇവരുണ്ടാക്കിയതാണ്, പുളിയിഞ്ചി ഇവരുണ്ടാക്കി കഴിഞ്ഞു. പിന്നെ സാമ്പാർ ഞങ്ങൾ ഇന്നത്തെ ഉത്രാടത്തിന്റെ അവിടെ കസിന്റെ വീട്ടിൽ പോയപ്പം കൊണ്ടുവന്നതാണ് സാമ്പാർ. നല്ല ഭക്ഷണമുണ്ട്. ഗൈസ്, ഇവരിവിടെ കളിച്ചോണ്ടിരിക്കുകയാണ്. ഇത് അത്തപ്പൂവാണ് ഗൈസ്, ഇങ്ങനെ കിടക്കുന്നത്. വൈകുന്നേരമായിട്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനെയാവും. ഗൈസ്, ഒട്ടും മാച്ചിങ് അല്ലാത്ത കമ്മലാണ് ഞാൻ ഇട്ടേക്കണമെന്ന് തോന്നുന്നത്. ഐ മീൻ ഈ ഒരു തൂക്കം ഇവിടെ ഒരു ചെയിൻ വേണ്ടിയില്ലായിരുന്നു. ഇത് ഇവിടെ വരെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ചടിയിൽ ചെറിയൊരു ചെയിൻ വന്നു, അത് ബോറായി ഗൈസ്. പിന്നെ ഞാൻ ഫസ്റ്റ് ഒരു കല്ലിൻ്റെ വൈറ്റ് കല്ലിൻ്റെ ഒരു പൊട്ട് തൊട്ടു. അപ്പം തീരെ രസമല്ലായിരുന്നു. ഇപ്പൊ അതാ ഞാൻ ഈ മാല. ഈ മാല ഓണത്തിന് ഇട്ടുണ്ട്, മിന്നാണ് സ്കൂളിൽ തുറക്കും. ഇനി സ്കൂൾ തുറക്കാൻ ഗൈസ് 8 ദിവസം. ഇന്ന് സൺഡേ അല്ലാത്ത സൺഡേ മൺഡേ, അടുത്ത മൺഡേ തുറക്കും ഗൈസ് സ്കൂള്. ഗൈസ്, അമ്മയും ഞാനും മാമിയും കൂടെ അങ്ങാടി പോവാണ്. അമ്മയ്ക്ക് ത്രെഡ് ചെയ്യാണ്ട് മാമിക്കും ത്രെഡ് ചെയ്യാണ്ട് ഓണം വിളിക്കാൻ വേണ്ടി മാമി അപ്പുറത്തപ്പുറത്ത് വീട്ടിലേക്ക് പോവാം. ഞങ്ങൾ അങ്ങോട്ട് പോകും, വീട്ടിൽ ഓരോരോ വീട്ടിലേക്ക് പോവാണ് ആൾക്കാർ വിളിക്കാൻ വേണ്ടിയിട്ട്. ആ നൈബർഹുഡ്സിനെ ഒരബദ്ധം എടുത്തത്. കുറച്ച് കഴിയുമ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇതിലൂടെ ചോര വരുന്നത് കാണാൻ കഴിയുന്നതാണ്. ഗൈസ്, എൻ്റെ കാല് നല്ല ഉരഞ്ഞ് മുറിഞ്ഞിട്ടുണ്ട് ഗൈസ്. മുള്ള് തട്ടിയതാണ്, മുള്ളിങ്ങനെ തട്ടി ഉരഞ്ഞു ഗൈസ്. അത്രേ ഉള്ളൂ, വേറൊന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല ഗൈസ്. ഇവിടെയൊക്കെ ഇങ്ങനെ നീറുന്നുണ്ട്. ഇവിടെ ചെറിയൊരു മുറി, കുഞ്ഞു മുറിയാണ് ഗൈസ്. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, സന്ധ്യ ആയിട്ടുണ്ട്. ഇപ്പം ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട് അങ്ങാടിക്ക്, കുറച്ച് ദൂരം. ഗൈസ്, ഞങ്ങൾ അങ്ങാടിയിലെത്തി. തിരുവോണ തലേന്നായതുകൊണ്ടായിരിക്കും ഭയങ്കര തിരക്കാണ്. ചന്തയുള്ള ദിവസം പൂ വാങ്ങണം ഞങ്ങൾക്ക്. പൂവിനൊക്കെ ഭയങ്കര വിലയാണ് ഫ്രണ്ട്സ്. 50 രൂപയുടെയാണ് കാണുന്നത്. പോകുമ്പോ നമുക്ക് മുല്ലപ്പൂ ഉണ്ടെങ്കിൽ വാങ്ങിക്കണം കേട്ടോ. മുല്ലപ്പൂ ഉണ്ടെങ്കിൽ വാങ്ങിക്കണം പോകുമ്പോ. അവിടെ ഇപ്പൊ ഉണ്ട്, തിരിച്ചു പോകുമ്പോ. ആ
ആകുമ്പോ ടൗണ് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. അമ്മക്ക് ഫാൻസി നിന്ന് വാങ്ങാണ്ട് ഗൈസ്, ഞാൻ എന്തോ ഒരു സംഭവം ഫാൻസി നിന്ന് വാങ്ങണം, ഓർത്ത് വെച്ച് ഇന്നും കൂടെ ഓർത്ത് വെച്ച് മറന്നു. അതന്നെയാണോ കമ്പനി? അതന്നെ ാണ്. അപ്പം കുക്ക് ചേച്ചിയും വൈശാഖ ചേട്ടനും കുഞ്ഞാവകളും വന്നിട്ടുണ്ട് ഗൈസ്. ഞാനിപ്പോ അതാ ഫാൻസി പോയി വാങ്ങി ലിപ്സ്റ്റിക്. ഫാൻസി പോയി കാണുന്നില്ല, ഫാൻസി പോയി കാണിച്ച് അല്ല വാങ്ങി ലിപ്സ്റ്റിക് ആണ് ഗൈസ് ഇത്. പക്ഷെ കണ്ടുകഴിഞ്ഞാൽ അത് ചിലവരെ കണ്ണുകൾക്ക് അങ്ങനെ തോന്നും ഗൈസ്. അത് ഇഷ്ടപ്പെടാത്ത എന്തോ, നിങ്ങള് കളർ ഇല്ലാത്ത ലിപ്സ്റ്റിക് ഒക്കെ ഇടോ? ഒരു എന്താ പറയാ, പാണ്ട് പിടിച്ച കളറൊക്കെ നിങ്ങൾ ഇടോ? അത്ര തന്നെ, അതാണ് ഞാൻ വാങ്ങിയത്. ചാച്ചിന്റെ അപ്പനാണ് അയച്ചത്, അപ്പനെ കാണിച്ചിട്ടുള്ളത്. ചാച്ചു ചാച്ചു ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞോ. ഫ്രണ്ട്സ്, നാളെ സാമ്പാർ വെക്കാനുള്ള തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്, പൊടികളൊക്കെ ഇട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പുളിയിഞ്ചി റെഡിയാണ് നാളത്തേക്കിനുള്ള. ഇതാ പച്ചടി, ബീറ്റ്റൂട്ട് പച്ചടി റെഡിയാണ്. ബാക്കിയുള്ള കറികൾ ഇതൊക്കെ നാളെ ഉണ്ടാക്കുള്ളൂ. ഈ പച്ചടി ഇഞ്ചി ഇഞ്ചിക്കറി വെച്ചിട്ടുണ്ട്, പച്ചടി ഇഞ്ചിക്കറി പുളിയിഞ്ചി അതൊക്കെ ഇന്ന് വെച്ചിട്ടുണ്ട്, ഇപ്പൊ വെച്ചിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള അവിയലും തോരനും അതേപോലെ തന്നെ സാമ്പാറിനൊക്കെ ഉള്ള കഷ്ണങ്ങളായിരിക്കണം. ഗൈസ്, ഞങ്ങൾ കടലൊക്കെ തിന്നിരിക്കുകയാണ് ഗൈസ്. ഇവരിവിടെ വാട്ടർ ഗെയിം കളിച്ചുകൊണ്ട്, വാട്ടർ കണ്ണും കൊണ്ട് ഗൈസ്. അപ്പം അങ്ങനെ എല്ലാവരും പോയി, എല്ലാവരും കറിക്കൊക്കെ അരിഞ്ഞ് തന്നു, എല്ലാവരും പോയി. അതെ, ഇനി നാളെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് ഉത്രാടത്തിൽ വന്ന് അവരുടെ വീട്ടിലായിരുന്നു പരിപാടി, ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചിരുന്നു ഈ കൊസ്റ്റ്യൂം ഇട്ടിട്ട്. അപ്പം ഇനി നാളെയാണ്, നാളെ ഇനി അവര് നമ്മളെ വീട്ടിലോട്ട് വരുന്നോണ്ട് വരും. ഇവിടെയാണ് പരിപാടികളൊക്കെ. അപ്പം ഫുഡ് കഴിക്കില്ലേ നമുക്ക്? ചോറുണ്ടല്ലേ, കടല അതെ. ഗൈസ്, മോളും ആദ്യം ഉച്ചയ്ക്ക് സദ്യ, രാത്രി സദ്യ, നാളെ സദ്യ, നാളെ രാത്രി സദ്യ. സെപ്റ്റംബർ 25 ഞങ്ങളുടെ അന്വേഷണത്തിൽ കിട്ടിയ രേഖകളും തെളിവുകളും ഞാൻ ഈ ഡയറിയുടെ കൂടെ വെക്കുന്നു. അപ്പൊ ഗൈസ്, ഞാനിതാ ഫ്രഷ് ആയി വന്നിട്ടുണ്ട്. ഇന്ന് ഫുള്ള് ഞാൻ ആകെ കളിയും ഇതൊക്കെ ആയിരുന്നു. അപ്പൊ ആകെ മേല് ഭയങ്കര ഒരു ടയർഡ്നെസ് ഉണ്ടായിരുന്നു. ഇപ്പം സെറ്റായിട്ടില്ല, ഇനി ഒരു ഉറക്കം കഴിഞ്ഞാലും സെറ്റാവുള്ളൂ ഗൈസ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷായി, ദിയമോളും ഉറങ്ങിയിട്ടുണ്ട്. അപ്പം ഇപ്പം അമ്മനിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി നിൽക്കാം. ഫുഡ് കൊടുത്ത് കഴിഞ്ഞു, കഴിഞ്ഞു ഐ തിങ്ക് സോ, യെസ്. അപ്പം ഞാൻ കിടക്കാൻ പോവാണ് കൈസ്, ഉറങ്ങാൻ പോവാണ്. ഇനി നാളെ രാവിലെ നേരത്തെ എണീക്കണം. അപ്പം അമ്മര് വീട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട്, അവിടെ കറികളൊക്കെ നാളെയാണല്ലോ വെക്കണത്. ഇന്നിപ്പം പച്ചടിയും പുളിയിഞ്ചിയും മാത്രമേ വെച്ചിട്ടുള്ളൂ. നാളെ ഇനി സാമ്പാറ് അവിയൽ അങ്ങനത്തെ മറ്റ് ഫുഡൊക്കെ കറികളൊക്കെ വെക്കാനുണ്ട്.
അപ്പൊ അതിന് ഞങ്ങള് നേരത്തെ നാളെ പോണം. ഇനി എനിക്ക് എന്നെ ഞാൻ നേരത്തെ പോകുന്ന എനിക്കറിയില്ല ഗൈസ്, കാരണം ഞാൻ എണീക്കുമ്പോ ഒരു സമയമാവും, ഇപ്പൊ തന്നെ ഒരു സമയമായിട്ടുണ്ട്. സോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, അല്ല നാളത്തെ വീഡിയോ വരുന്നതാണ് ഗൈസ്, മറ്റന്നാളത്തെ വീഡിയോ. ഇനിയുള്ള ഇനി ഫുള്ള് വീഡിയോസ് ആണ് ഗൈസ്, ഇനി ഫുള്ള് എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ടാവും, ഐ മീൻ എടുക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പൊ ഇനി ഇപ്പൊ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, ഹാപ്പി ഓണം.